ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിജി ഇലക്ട്രോൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റെക്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് റെക്ടിഫിക്കേഷൻ എന്ന് നോക്കാം. റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു എ സി സിഗ്നലിനെ ഡി സി സിഗ്നലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ മിക്ക ഇലക്ട്രോണിക് എക്യുപ്മെൻസും വർക്ക് ചെയ്യുന്ന എന്താണ്, ഒരു പെർട്ടിക്കുലർ ഡി സി വോൾട്ടേജിലാണ്. നമ്മൾ വീട്ടിലേക്കൊക്കെ വരുന്നത് എന്താണ്, എ സി സപ്ലൈ ആണ്. 230 വോൾട്ട് 50 ഹെർട്സിൻ്റെ എ സി സപ്ലൈ ആണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട്സിന്, അതായത് നമ്മുടെ ഇലക്ട്രോണിക് കമ്പോണൻസിനൊക്കെ ഒരു പെർട്ടിക്കുലർ ഡി സി വോൾട്ടേജാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്തരം ഡി സി വോൾട്ടേജ് നമുക്കൊരു ബാറ്ററി വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ എക്യുപ്മെൻറ്റ്സ് എന്തിനാണ്, ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഇതിന് നമുക്കൊരു ബാറ്ററി വെച്ച് അത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്, വരുന്ന എ സി സിഗ്നലിനെ നമുക്ക് ഡി സി ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പർപ്പസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ സി സിഗ്നലിനെ ഡി സി സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫയേഴ്സ്. രണ്ട് ടൈപ്പ് റെക്ടിഫയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയറിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ടാപ്പിന് ഫുൾ വേവ് റെക്ടിഫയറും അതുപോലെ തന്നെ ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറും. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു, എ സി സിഗ്നലിനെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടത്തുന്ന സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫയേഴ്സ്. രണ്ട് ടൈപ്പ് റെക്ടിഫയറാണ്, ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. ഫുൾ വേവ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറുണ്ട്, ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹാഫ് വേവ് റെക്ടിഫയേഴ്സിനെ പറ്റിയിട്ടാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ റെക്ടിഫയർ എന്ന് പറയുന്നത് എ സീനെ ഡി സി ആക്കുന്ന പറഞ്ഞു. ഒരിക്കലും നമുക്ക് പ്യുവർ ഡി സീനെ, ഇപ്പോൾ നമ്മളൊരു ബാറ്ററിയുടെ കേസിലാണ് നമ്മളൊരു പ്യുവർ ഡി സി എന്ന് പറയുന്നത്. പ്യുവർ ഡി സി എന്ന് പറഞ്ഞാൽ അത് 9 വോൾട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ആ കംപ്ലീറ്റ് ടൈം നമുക്ക് എന്തന്നെയായിരിക്കും, 9 വോൾട്ട് തന്നെ ആയിരിക്കും. ഇനി എ സി സിഗ്നൽ ആകുമ്പോൾ എന്താണ്, ഓരോ ടൈമും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ എ സി സിഗ്നൽ എന്ന് പറയുന്നത്. ഇത് നമ്മളെ പ്യുവർ ഡി സി. ഒരിക്കലും നമുക്ക് റെക്ടിഫയർ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്യുവർ ഡി സി ആയിരിക്കില്ല കിട്ടുന്നത്, പകരം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു പൾസേറ്റിംഗ് ഡി സി ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, ഒരു പൾസേറ്റിംഗ് ഡി സി ആയിരിക്കും. അതെന്താവില്ല, ഒരു പ്യുവർ ഡി സി ആയിരിക്കില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസിൽ നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എ സി ആയിരിക്കും, നമുക്ക് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു പൾസേറ്റിംഗ് ഡി സി ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇനി ഒരു റെക്ടിഫയറിന് മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണ് വേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡയോഡ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ലോഡ് റെസിസ്റ്റർ. ഈ 3 കമ്പോണൻസ് ആണ് നമുക്കൊരു റെക്ടിഫയർ സർക്യൂട്ടിന് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് നോക്കുക, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ, നമുക്കറിയാം രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമറാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് റെക്ടിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാൻ കാരണം എന്താണ്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സപ്ലൈ എന്ന് പറയുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് ആണ്. അപ്പോൾ ഇത്രയും വോൾട്ടേജ് ഒക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഡി സി ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും വോൾട്ടേജ് നമുക്ക് ആ ഡയോഡിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്പോണൻസിനോ താങ്ങില്ല. അതുപോലെ തന്നെ നമുക്ക് അത്രയും വോൾട്ടേജ് ഒരിക്കലും ഒരു ഡി സി എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ഇത്രയും വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ലോ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആരെ യൂസ് ചെയ്യുന്നത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരുന്ന 230 വോൾട്ട് എ സി സപ്ലൈനെ നമുക്കൊന്ന് അതിൻ്റെ വോൾട്ടേജ് ഒന്ന് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വോൾട്ടേജിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഡയോഡാണ്, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഒറ്റ ഡയറക്ഷനിൽ മാത്രമായിരിക്കും ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതതിൻ്റെ ആനോഡാണ്, ഈ ഒരു ഭാഗമാണ് അതിൻ്റെ കാഥോഡ്. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയോഡിൻ്റെ ആനോഡാണ് ഈ ഒരു ഏരിയ, അതിൻ്റെ കാഥോഡാണ് ഈ ഒരു ലൈനുള്ള ഈ ഒരു ഏരിയ. ഇനി ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന കണ്ടീഷൻ എങ്ങനെയാണ്, ആനോഡിലേക്ക് നമ്മൾ സപ്ലൈയുടെ പോസിറ്റീവും കാഥോഡിലേക്ക് നമ്മൾ സപ്ലൈയുടെ നെഗറ്റീവും കൊടുക്കുന്ന ടൈമിലാണ് നമ്മൾ ഡയോഡ് എന്താവുന്നത്, ഫോർവേഡ് ബയാസ് ആവുന്നത്. ഫോർവേഡ് ബയാസിലാവുമ്പോൾ മാത്രമാണ് ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കണം. ആനോഡ് നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം, ഫോർവേഡ് ബയാസിലും കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ റിവേഴ്സ് ബയാസിലും. ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്,
ഡയോഡിൻ്റെ ആനോഡിലേക്ക് പോസിറ്റീവ് ടെർമിനലും ഡയോഡിൻ്റെ കാഥോഡിലേക്ക് നമ്മൾ സപ്ലൈയുടെ നെഗറ്റീവ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയോഡ് ഫോർവേഡ് ബയാസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഡയോഡ് കണ്ടക്ട് ചെയ്യും ചെയ്യും. ഇനി ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആനോഡ് ടു കാഥോഡ്, ആനോഡിൽ നിന്ന് കാഥോഡ് വഴിയാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. യൂണി ഡയറക്ഷനലാണ്, അതായത് ഒറ്റ ഡയറക്ഷനിൽ മാത്രമാണ് എന്ത് ഡയോഡിലൂടെ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആനോഡിൽ നിന്ന് കാഥോഡിക്കാണ് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നത്. ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്റ്റിഫയേഴ്സിൽ നമ്മൾ റെക്റ്റിഫയർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്ററാണ് നമ്മളവിടെ ലോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആ റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ റെക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് മൂന്ന് കമ്പോണൻസ് ആണ് നമുക്ക് റെക്റ്റിഫയറിന് വേണ്ടത്, ട്രാൻസ്ഫോമർ, ഡയോഡ്, റെസിസ്റ്റർ. ഇനി നമുക്ക് ഹാഫ് ഇയർ റെക്റ്റിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. ഹാഫ് ഇയർ റെക്റ്റിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് നമ്മൾ ബോർഡിൽ വരച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കമ്പോണൻസ് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് എന്താണ്, ഒരു 230 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ വീട്ടിലേക്കൊക്കെ വരുന്ന സപ്ലൈ ആണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലേക്ക് കൊടുക്കുന്നത്. നിങ്ങൾ ട്രാൻസ്ഫോമർ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിൻ്റെ വൈൻഡിങ്സിനെല്ലാം ഈക്വൽ ഹൈറ്റും അതുപോലെ തന്നെ ഈക്വൽ വിഡ്ത്തും ആയിരിക്കണം. നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണ്, പ്രൈമറിയിലെ വൈൻഡിങ്സിൻ്റെ എണ്ണം കൂടുതലും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് വൈൻഡിങ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന 230 വോൾട്ട് ഇടയ്ക്ക് ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലേക്കാണ് നമ്മൾ 230 വോൾട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിലാണ് എവിടെ വരുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഡയോഡിലേക്കാണ്, ഡയോഡിൻ്റെ ആനോഡിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി ഡയോഡിൻ്റെ കാഥോഡിലേക്കാണ് നമ്മൾ RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഹാഫ് വേവ് റെക്റ്റിഫയറിൻ്റെ സർക്യൂട്ടിൽ നമുക്ക് കണക്ഷനായിട്ട് പറയാനുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒന്നും നമുക്ക് 6 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെയൊക്കെ ട്രാൻസ്ഫോമർ ആയിരിക്കും നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു ഹാഫ് വേവ് റെക്റ്റിഫയർ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു AC സിഗ്നൽ, അതായത് ഒരു സൈൻ വേവ് ആണ് നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സൈൻ വേവിന് എന്താണ്, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാകും. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, സൈൻ വേവിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് നമ്മൾ സർക്യൂട്ടിലേക്ക് വരുന്നെങ്കിൽ ഈ ഒരു സൈഡ് എന്താവും, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി, ഇവിടെ എന്തായിരിക്കും നെഗറ്റീവ് പൊളാരിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് നമ്മൾ പറയുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റിയും ഇവിടെ നെഗറ്റീവ് പൊളാരിറ്റിയും ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് പൊളാരിറ്റി ഡയോഡിൻ്റെ ആനോഡിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും, ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുമ്പോൾ എന്ത് ചെയ്യും, ഡയോഡിലൂടെ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ആ കണ്ടക്ട് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും പോകുന്നത്, RL എന്ന് പറയുന്ന നമ്മളുടെ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യും, ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് VM ആണെങ്കിൽ അതിൻ്റെ മാക്സിമം വോൾട്ടേജ് തന്നെയായിരിക്കും നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ നോക്കുക. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പൊളാരിറ്റിയൊക്കെ ഒന്നും ചേഞ്ച് വരും. നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്, ഇവിടെ എന്ത് വരും, നെഗറ്റീവ് സൈൻ വരും, ഇവിടെ പോസിറ്റീവ് സൈൻ വരും. ഇപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്തായി, ഡയോഡിൻ്റെ ആനോഡിലേക്ക് നെഗറ്റീവ് പൊളാരിറ്റിയും ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് പൊളാരിറ്റി വരുമ്പോൾ ഡയോഡ് എന്തായി മാറും, റിവേഴ്സ് ബയാസായി ചേഞ്ച് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയോഡ് ഒരു ഫോർവേഡ് ബയാസ് കണ്ടീഷനിലാകുമ്പോൾ ഡയോഡ് എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് വരയ്ക്കാം, ഇവിടെ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് ഡയോഡാണെന്ന് അസ്യൂം ചെയ്യുക. ഈ ഒരു രീതിയിലായിരിക്കും ഫോർവേഡ് ബയസിൽ ഡയോഡ് ആക്ട് ചെയ്യുന്നത്, ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേസമയത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു, നെഗറ്റീവ് വരുന്നത് ഡയോഡിൻ്റെ ആനോഡിലേക്കാണ്. അപ്പോൾ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല, ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ഡയോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുക അല്ലെങ്കിൽ റിവേഴ്സ് ബയസ് കണ്ടീഷനിലൊക്കെ എന്താണ്, ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പാത്തിലൂടെ നമുക്ക് എന്തുണ്ടാവണമെന്നില്ല, കണ്ടക്ഷൻ പോസിബിൾ ആവില്ല. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കണ്ടക്ഷൻ പോസിബിൾ ആവില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്ററിനെ അക്രോസ് നമുക്ക് സിഗ്നലൊന്നും അവൈലബിൾ ആവില്ല. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് സിഗ്നലൊന്നും നമുക്ക് അവിടെ അവൈലബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്തായിരിക്കും, ഇത് ഓപ്പൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, കണ്ടക്ഷൻ പോസിബിൾ ആവില്ല, നമുക്കിവിടെ സിഗ്നൽസ് ഒന്നും അവൈലബിൾ ആവില്ല. ഇനി നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, അതായത് അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് ഇവിടെ പ്ലസ്സും മൈനസും. നേരത്തെ എന്തായിരുന്നു, മൈനസും പ്ലസ്സുമായിരുന്നു, വീണ്ടും അത് എന്തായി മാറും, പ്ലസ്സും മൈനസായി മാറും. നമ്മൾ ഡയോഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫോർവേഡ് ബയാസ് ആയിട്ട് ഡയോഡ് നമ്മൾ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. ഡയോഡ് എന്ത് ചെയ്യും, കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡയോഡ് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് RL അക്രോസ് എന്ത് ചെയ്യും, അടുത്തൊരു
ഹാഫ് സൈക്കിൾ നമുക്ക് അവിടെ അവൈലബിൾ ആവും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമായിരിക്കും നമുക്ക് അവിടെ സിഗ്നൽ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അവിടെ എന്താണ്, ആ ഒരു പോർഷനിൽ നമുക്ക് അവിടെ സിഗ്നൽ ഒന്നും കിട്ടില്ല. കാരണം അതെന്താ, വി ഔട്ടിന്റെ വാല്യൂ അവിടെ സീറോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ നമ്മൾ എന്താണോ സിഗ്നൽ കൊടുത്തത് അത് തന്നെ നമുക്ക് അവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വി ഔട്ട് ഈക്വൽ ടു എന്തെഴുതാം, വി ഇൻ എഴുതാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്താണ്, നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ഒന്നും തന്നെ നമുക്ക് അവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ല. അപ്പോൾ വി ഔട്ട് ഈക്വൽ ടു എന്തെഴുതാം, സീറോ എന്ന് എഴുതാം. കാരണം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് സിഗ്നൽ ഒന്നും അവൈലബിൾ ആവുന്നില്ല, വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, സീറോ ആണ്. അപ്പോൾ വി ഔട്ട് ഈക്വൽ ടു സീറോ എന്ന് എഴുതി. ഇനി അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, സിഗ്നൽ നമുക്ക് അവിടെ അവൈലബിൾ ആവും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമായിരിക്കും ഈ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നത്, ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഒരു എ സി സിഗ്നലും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഒരു റെക്ടിഫയറിൻ്റെ, ഏതൊരു റെക്ടിഫയറിൻ്റെയും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, പൾസേറ്റിംഗ് ഡി സി ആണ് നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. നമ്മൾ പൾസേറ്റിംഗ് ഡി സി ആവാനുള്ള റീസൺ എന്താണ്, നമ്മൾ കൊടുക്കുന്ന എ സിനെ നമ്മൾ ഡി സി ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഇതിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഒരിക്കലും പ്യുവർ ഡി സി ആയിരിക്കില്ല ഉണ്ടാകുന്നത്. ഇതിൽ എന്തുണ്ടാവും, ഈ ഒരു ഔട്ട്പുട്ടിലും കുറച്ച് എ സി കമ്പോണൻസ് ഉണ്ടാവും. കുറച്ച് എ സി കമ്പോണൻസ് ഉള്ളത് കാരണമാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്, ഒരു പൾസേറ്റിംഗ് ഡി സി കിട്ടുന്നത്. ഇവിടെ നോക്കുക, സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വി എം എന്ന് പറയുന്ന മാക്സിമം വാല്യൂ വീണ്ടും അതെന്തിലേക്ക് അതിന് എത്തുന്നുണ്ട്, സീറോയ്ക്ക് അതിന് എത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഡി സി സിഗ്നലിനെയാണ് നമ്മൾ പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത്. ഈ ഒരു പൾസേറ്റിംഗ് ഡി സി നമുക്ക് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടാനുള്ള റീസൺ എന്താണ്, അതിൽ കുറച്ച് എ സി കമ്പോണൻസ് ഉണ്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിലുള്ള എ സി കമ്പോണൻസ് കുറച്ച് നമുക്ക് ഔട്ട്പുട്ടിലും അവൈലബിൾ ആവും. ആ ഒരു എ സി കമ്പോണൻസിൻ്റെ പ്രസൻസ് കാരണമാണ് നമുക്ക് പ്യുവർ ഡി സിക്ക് പകരം അവിടെ ഒരു പൾസേറ്റിംഗ് ഡി സി കിട്ടുന്നത്. ഒരിക്കലും ഒരു പൾസേറ്റിംഗ് ഡി സി നമുക്ക് ഡയറക്റ്റ് ഒരു എക്യുപ്മെൻസിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പൾസേറ്റിംഗ് ഡി സിനെ കുറച്ചും കൂടെ പ്യുവർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ പല ടൈപ്പ് ഫിൽട്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഫിൽട്ടേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ നീറ്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്കത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക, കൊടുക്കുന്ന എ സി ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ഒരു പൾസേറ്റിംഗ് ഡി സി ആയിരിക്കും. അതെന്താവില്ല, ഒരു പ്യുവർ ഡി സി ആവില്ല. പൾസേറ്റിംഗ് ഡി സി ആവാനുള്ള റീസൺ എന്താണ്, അതിൽ കുറച്ച് എ സി കമ്പോണൻസിൻ്റെ പ്രസൻസ് ഉള്ളത് കാരണമാണ് നമ്മളതിനെ പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത്. ഈ ഒരു ഡി സി ഔട്ട്പുട്ടിലുള്ള എ സി കമ്പോണൻസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എ സി കമ്പോണൻസ് അതിൽ പ്രസൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫോർമുലാസ് പഠിക്കുമ്പോൾ നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിന് ഡി സി വോൾട്ടേജ് ആണ്. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഡി സി വോൾട്ടേജ് എത്രയെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഏതാണ്, സൈൻ വേവ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വി ഐ ഈക്വൽ ടു എന്താ, വി എം സൈൻ ഒമേഗ എം ടി, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ. ഇനി നിന്ന് വി ഡി സി കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് വി ഡി സിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, നമുക്കറിയാം സിഗ്നൽ എത്ര മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ആദ്യത്തെ സീറോ ടു പൈ കിട്ടുന്നുണ്ട്, നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ നമുക്ക് സിഗ്നൽ ഒന്നും അവൈലബിൾ ആവില്ല, പിന്നെ അടുത്ത ഹാഫ് സൈക്കിളിലാണ് നമുക്ക് പിന്നീട് നമുക്ക് സിഗ്നൽ അവൈലബിൾ ആവുന്നത്. ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയാണ്, അതായത് സീറോ ടു ടു പൈ വരെയാണ്. അപ്പോൾ അത്രയും ടൈമിലുള്ള സിഗ്നലിൻ്റെ ആവറേജ് ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എഴുതാം, വി ഡി സി ഈക്വൽ ടു 1/2 പൈ ഇൻ്റഗ്രൽ സീറോ ടു 2 പൈ. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ ആ സിഗ്നൽ മെഷർ ചെയ്യുന്നത്. വി ഡി സിയുടെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു ടൈം പീരീഡ് ആണ്. ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എന്താണ്, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പിന്നെ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഇത്രയും ചേർന്നാണ് ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഔട്ട് കിട്ടുന്നത് ഇതുവരെ മാത്രമേ ഉള്ളൂ, പൈ വരെയാണ് നമുക്ക് ഔട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ സീറോ ടു 2 പൈ എന്ന് പറയുന്ന റേഞ്ചിന് പകരം നമ്മൾ എന്ത് എഴുതിയാൽ മതി, സീറോ ടു പൈ എന്ന് എഴുതിയാൽ മതി. കാരണം സീറോ ടു 2 പൈക്ക് നമുക്ക് അവിടെ സിഗ്നൽ ഒന്നും അവൈലബിൾ ആവുന്നില്ല, സീറോ ടു പൈ വരെ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ സിഗ്നൽ ഉള്ളൂ. പക്ഷെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ ആവറേജ് എടുക്കുന്നത് ഏതുവരെയാണ്, ഒരു ടൈം പീരീഡാണ്. അതായത് സീറോ ടു 2 പൈ എന്ന് പറയുന്നത് വരെയുള്ള ടൈം പീരീഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ടോട്ടൽ അതിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ആ നമ്പർ ഓഫ് എത്ര എണ്ണാണോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആവറേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സീറോ ടു 2 പൈ എന്ന് പറയുന്ന 1 ടൈം പീരീഡിലാണ് നമ്മൾ സിഗ്നലിൻ്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ 1/2 പൈ സീറോ ടു പൈ, സീറോ ടു 2 പൈ ആണ് എഴുതേണ്ടത്. നമ്മൾ പൈ എഴുതാൻ കാരണം നമുക്ക് 2 പൈ നമുക്ക് സിഗ്നൽ അവൈലബിൾ അല്ല, പൈ വരെ മാത്രമേ സിഗ്നൽ ഉള്ളൂ. സീറോ ടു പൈ, ഇനി നമ്മുടെ ഇൻപുട്ട് എന്താണോ അത് എഴുതുക, വി എം സൈൻ ഒമേഗ ടി ഡി ടി എന്ന് എഴുതി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, വി എം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് വി എമ്മിനെ പുറത്തെടുക്കാം, വി എം ഡിവൈഡഡ് ബൈ 2 പൈ ഇൻ്റഗ്രൽ സീറോ ടു പൈ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് വരും. ഈ സൈൻ ഒമേഗ ടി ഡി ടി നമുക്ക് എന്ത് എഴുതാം, ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് പറയുന്നത് എന്താണ്, മൈനസ് കോസ് ആണ്. അപ്പോൾ നമുക്ക് വി എം ബൈ 2 പൈ മൈനസ് കോസ് ഒമേഗ ടി സീറോ ടു പൈ.
നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യണം. വി എം ബൈ ടു പൈ എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് എഴുതാം, മൈനസ് കോസ് ഒമേഗാട്ടി ആണ്. മൈനസ് കോസ് ഒമേഗാട്ടിക്ക് ഒമേഗാട്ടിക്ക് നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം, കോസ് പൈ കൊടുക്കണം. അപ്പൊ മൈനസ് കോസ് പൈ മൈനസ് മൈനസ് കോസ് സീറോ എന്ന് വരും. കോസ് സീറോന്റെ വാല്യൂ എന്താണ്, വൺ ആണ്. മൈനസ് കോസ് പൈ എന്ന് പറയുമ്പോൾ എന്താ, സീറോ ആയി പോകും. മൈനസ് കോസ് പൈ മൈനസ് മൈനസ് ഓഫ് കോസ് സീറോ വി എം ബൈ ടു പൈ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. അപ്പൊ മൈനസ് മൈനസ് ഇവിടെ എന്ത് വരും, പ്ലസ് വൺ വരും. കോസ് സീറോ എന്ന് പറയുന്നത് വൺ ആണ്. ഈ മൈനസ് മൈനസും പ്ലസ് വരും. വൺ പ്ലസ് വൺ നമുക്ക് എന്ത് എഴുതാം, ടു എന്ന് എഴുതാം. ഈ ടൂവും ടൂവും ക്യാൻസൽ ആവും. അപ്പൊ വി ഡി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് എഴുതാം, വി എം ബൈ പൈ ആയിരിക്കും നമുക്ക് വി ഡി സിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് അവർ റെക്ടിഫയറിന്റെ വി ഡി സിയുടെ വാല്യൂ എന്താണ്, വി എം ബൈ പൈ ആണ്. ഓക്കെ, ഈ ഒരു വി ഡി സിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഐ ഡി സിയും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് ഐ ഡി സി ഈക്വായിട്ട് എന്ത് എഴുതാം, വി ഡി സി ഡിവൈഡഡ് ബൈ ആർ ആണ്. വി ഡി സിയുടെ വാല്യൂ നമുക്ക് കിട്ടി വി എം ബൈ പൈ ആണ്. സോ വി ഡി സിനെ നമുക്ക് ഐ ഡി സിനെ എങ്ങനെ എഴുതാം, വി എം ബൈ പൈ ഇൻറ്റു ആർ. അതാണ് ഐ ഡി സിയുടെ ഇക്വേഷൻ വരിക. ഐ ഡി സി ഈക്വൽ ടു വി എം ബൈ പൈ ആർ. അപ്പൊ നമുക്ക് ഡി സി വോൾട്ടേജും കിട്ടിയതുപോലെ തന്നെ ഡി സി കറണ്ടിന്റെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് ആർ എം എസ് വാല്യൂ ആണ്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ആർ എം എസ് വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വി ആർ എം എസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, നമ്മൾ നേരത്തെ എഴുതിയ ഇൻപുട്ടിന്റെ അത് തന്നെ, വൺ ബൈ ടു പൈ സീറോ ടു പൈ വി എം സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗാട്ടി ഡി ഡി ഒമേഗാട്ടി. ഇനി അതിന്റെ സ്ക്വയർ റൂട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ സ്ക്വയർ റൂട്ട് അതുപോലെ മീൻ സ്ക്വയർ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. അപ്പൊ തന്നിട്ടുള്ള ഇൻപുട്ടിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു, അതുപോലെ തന്നെ അതിന്റെ മീൻ സ്ക്വയർ എടുത്തു. ഇനി നമ്മൾ കോൺസ്റ്റന്റിനൊക്കെ നമുക്ക് പുറത്തെടുക്കാം. വി എം സ്ക്വയർ ബൈ ടു പൈ ഇന്റഗ്രൽ സീറോ ടു പൈ. ഇതിന് നമുക്ക് എന്ത് എഴുതാം, സൈൻ സ്ക്വയർ ഒമേഗാട്ടിനെ വൺ മൈനസ് കോസ് ടു ഒമേഗാട്ടി ബൈ ടു ഡി ഒമേഗാട്ടി എന്ന് എഴുതാം. ആ സ്ക്വയർ റൂട്ട് നമ്മൾ അതുപോലെ വൺ ബൈ ടു കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, വി എം സ്ക്വയർ ബൈ ടു പൈ അത് അതുപോലെ എഴുതി സ്പ്ലിറ്റ് ചെയ്യാണ് നമ്മൾ ഇന്റഗ്രലിനെ. ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സീറോ ടു പൈ ഡി ഒമേഗാട്ടി മൈനസ് സീറോ ടു പൈ കോസ് ടു ഒമേഗാട്ടി ടു ഡി ടി എന്ന് വരും. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വി എം സ്ക്വയർ ബൈ ഫോർ പൈ എന്ന് എഴുതി. അത് ഈ ഒരു ടൂവിനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്ത് നമ്മളവിടെ ഫോർ പൈ എന്ന് എഴുതി. ഇനി നമ്മൾ ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുമ്പോൾ വി എം സ്ക്വയർ ബൈ ഫോർ പൈ ഒമേഗാട്ടി സീറോ ടു പൈ മൈനസ് സൈൻ ടു ഒമേഗാട്ടി സീറോ ടു പൈ ഓൾ റേസ് ടു വൺ ബൈ ടു എന്ന് വരും. ഇനി നോക്കാം, ഒമേഗാട്ടിക്ക് നമ്മൾ പൈയും സീറോയും കൊടുക്കണം. അപ്പൊ വി എം സ്ക്വയർ ബൈ ഫോർ പൈ ഇൻറ്റു പൈ എന്ന് വരും. മൈനസ് സീറോ ആണ് വരിക. പിന്നെ ഉള്ളത് എന്താണ്, സൈൻ ആണ്. സൈന് നമ്മൾ പൈ കൊടുത്താൽ ടു പൈ വരും, സീറോ വരും. അതുപോലെ സൈൻ സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല, ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇനി പൈയും പൈയും ക്യാൻസൽ ആവും. ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം, വി എം സ്ക്വയർ ബൈ ഫോർ ഓൾ റേസ് ടു വൺ ബൈ ടു എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ റിയാലും ചെയ്ത് എഴുതാം, വി ആർ എം എസ് ഈക്വൽ ടു വി എം സ്ക്വയർ ബൈ ഫോറിന് റൂട്ട് എടുക്കുമ്പോൾ, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം, വി എം ബൈ ടു എന്ന് എഴുതാം. ഇനി ഇതേപോലെ നമുക്ക് ഐ ആർ എം എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഐ ആർ എം എസ് പറയുമ്പോൾ എന്താണ്, വി ആർ എം എസ് ഡിവൈഡഡ് ബൈ ആർ ആണ്. വി ആർ എം എസിന്റെ വാല്യൂ അറിയാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, വി എം ബൈ ടു ആർ ആയിരിക്കും ഐ ആർ എം എസിന്റെ വാല്യൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി ആണ്. എഫിഷ്യൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈറ്റ എന്ന് പറയുന്ന ഇലക്ട്രോ വെച്ചിട്ടാണ്. അപ്പൊ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്, പി ഡി സി ഡിവൈഡഡ് ബൈ പി എ സി ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ, ഡി സി പവർ ഡിവൈഡഡ് ബൈ എ സി പവർ. അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മാക്സിമം കിട്ടുന്ന വാല്യൂ, ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കിട്ടുന്ന മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്, 40.6% ആയിരിക്കും നമുക്ക് എഫിഷ്യൻസി ആയിട്ട് കിട്ടുന്നത്. ഒരു ഹാഫ് എയർ റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന മാക്സിമം എത്രയാണ്, 40.6% ആണ് എഫിഷ്യൻസി ഇക്വേഷൻ എന്ത് എഴുതി, പി ഡി സി ഡിവൈഡ് ബൈ പി എ സി എന്ന് എഴുതി. നെക്സ്റ്റ് ഒരു ടേമാണ് പി ഐ വി. പി ഐ വി എന്ന് പറയുന്നത് എന്താണ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പി ഐ വി എന്ന് പറയുന്നത് എന്താണ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡയോഡ് അതിന് ഒരു ഡയോഡിന് റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ അതിൻ്റെ ജംഗ്ഷൻ, അതായത് പി എൻ ജംഗ്ഷന് ഡിസ്ട്രക്ഷൻ ഒന്നും സംഭവിക്കാതെ എത്രത്തോളം അതിന് മാക്സിമം നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പി ഐ വി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പേര് നോക്കിയാൽ മതി, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഡയോഡിനെ നമ്മൾ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന, അല്ലെങ്കിൽ ആ ഡയോഡിന് ഡിസ്ട്രക്ഷൻ ഒന്നും സംഭവിക്കാതെ തന്നെ നിൽക്കാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജിനെയാണ് നമ്മൾ പി ഐ വി എന്നുള്ളതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പി ഐ വി എന്ന് പറയുന്നത് എന്താണ്, വി എം തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന മാക്സിമം വോൾട്ടേജ് തന്നെയാണ് അതിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടേം ആണ് ഫോം ഫാക്ടർ.
ഫോം ഫാക്ടർ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? ആർ എം എസ് വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. ആർ എം എസ് വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ആർ എം എസ് വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയതാണ്, ആർ എം എസ് വോൾട്ടേജ് എത്രയാണ്, വി എം ബൈ ടു ആണ് നമുക്ക് ആവറേജ് ആയിട്ട് ആർ എം എസ് വാല്യൂ ആയിട്ട് കിട്ടിയത്. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ വി ഡി സി ആണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഡി സി വോൾട്ടേജിനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. വി ഡി സിയുടെ വാല്യൂ എത്രയായിരുന്നു, വി എം ബൈ പൈ ആണ്. ഇനി ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, പൈ ബൈ ടു എന്ന് വരും. പൈ ബൈ ടുവിന്റെ വാല്യൂ എത്രയാണ്, 3.14 ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.57. അപ്പോൾ ഒരു ഹാഫ് ഇയർ റെക്ടിഫയറിന്റെ ഫോം ഫാക്ടറിന്റെ ഇക്വേഷൻ ആണ് ആർ എം എസ് വാല്യൂ ബൈ ആവറേജ് വാല്യൂ. ആർ എം എസ് വാല്യൂ അറിയാം, ആവറേജ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, വി ഡി സിയും വി ആർ എം എസും അറിയാം. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്, 1.57 ആണ് ഒരു ഹാഫ് ഇയർ റെക്ടിഫയറിന്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടേം ആണ് റിപ്പിൾ ഫാക്ടർ. ട്രിപ്പിൾ ഫാക്ടറോട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കൊരു പ്യുവർ ഡി സി അല്ല കിട്ടുന്നത്, പൾസേറ്റിംഗ് ഡി സി ആണെന്ന് പറഞ്ഞു. പൾസേറ്റിംഗ് ഡി സിക്ക് റീസൺ എന്താണ്, നമ്മൾ കൊടുക്കുന്ന എ സി കമ്പോണൻസ്, അതായത് നമ്മൾ കൊടുക്കുന്ന എ സി സിഗ്നലിൻ്റെ കുറച്ച് കമ്പോണൻസ് നമുക്ക് ആ ഒരു ഔട്ട്പുട്ടിൽ നമുക്ക് പ്രസൻസ് ഉണ്ടാവും, ആ ഒരു ഔട്ട്പുട്ടിൽ നമുക്ക് അതിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ആ ഒരു എ സി കമ്പോണൻറ്റിൻ്റെ പ്രസൻസ് കാരണമാണ് നമുക്ക് അവിടെ പൾസേറ്റിംഗ് ഡി സി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ, അതായത് എ സീനെ നമ്മൾ ഡി സിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതിൽ എത്രത്തോളം എ സി കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിപ്പിൾ ഫാക്ടർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റിപ്പിൾ ഫാക്ടർ ഗീവ് ദ ഇൻഫോർമേഷൻ അബൌട്ട് എ റെക്ടിഫയർ, ഹൗ എ റെക്ടിഫയർ ക്യാൻ ട്രാൻസ്ഫോം എ സി സിഗ്നൽ ഇൻ ടു എ ഡി സി സിഗ്നൽ. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ഡി സി കമ്പോണൻറ്റിൽ എത്രത്തോളം എ സി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിപ്പിൾ ഫാക്ടർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ലോ വാല്യൂ ഒന്നായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം റിപ്പിൾ ഫാക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു ഡി സി ഔട്ട്പുട്ടിൽ എത്രത്തോളം എ സി കമ്പോണൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഔട്ട്പുട്ട് പ്യുവർ ഡി സി ആവുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ എ സി കമ്പോണൻറ്റ് കൂടുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, റിപ്പിൾ ഫാക്ടർ അവിടെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹാഫ് ഇയർ റെക്ടിഫയറിൻ്റെ കേസ് ആയാലും ഒരു ഫുൾ ഇയർ റെക്ടിഫയറിൻ്റെ കേസ് ആയാലും എപ്പോഴും റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ലോ വാല്യൂ ആവുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ റിപ്പിൾ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോം ഫാക്ടർ സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, വി എ സി ഡിവൈഡഡ് ബൈ വി ഡി സി എന്ന് പറയാം. നമുക്ക് ആ കിട്ടിയ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജിൽ എത്രത്തോളം എ സി കമ്പോണൻറ്റ് ഉണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഈ ഒരു റിപ്പിൾ ഫാക്ടറാണ്. അപ്പോൾ റിപ്പിൾ ഫാക്ടറാണ് നമ്മൾ ഡി സിയിൽ എത്രത്തോളം എ സി കമ്പോണൻറ്റ് ഉണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് എയർ റെക്ടിഫയർ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ 1.57 കിട്ടി. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇയർ റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ കിട്ടുന്നത് 1.21 ആയിരിക്കും. അപ്പോൾ ഈ ഒരു വാല്യൂസ് ഓർത്ത് വയ്ക്കുക, റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് ഇയർ റെക്ടിഫയർ ഈസ് 1.21. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കിട്ടുന്ന ഡി സി കമ്പോണൻറ്റിൽ എത്രത്തോളം എ സി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിപ്പിൾ ഫാക്ടർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏതൊരു റെക്ടിഫയറിൻ്റെയും റിപ്പിൾ ഫാക്ടർ ലോ വാല്യൂ ആവുന്നതാണ് അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇനി ഹാഫ് ഇയർ റെക്ടിഫയറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഔട്ട്പുട്ട് വേവ് ഫോമിൽ കണ്ടതാണ്, നമ്മൾ കൊടുക്കുന്ന കംപ്ലീറ്റ് സിഗ്നൽ നമുക്ക് അവിടെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവുന്നില്ല. അതുതന്നെയാണ് ഒരു ഹാഫ് ഇയർ റെക്ടിഫയറിൻ്റെ മെയിൻ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഫുൾ ഇയർ റെക്ടിഫയർ നമുക്ക് നോക്കാം.